എന്തോന്ന് നവകേരള സദസ്സാണിത് കുറെ പോലീസുകാരെയും കൂട്ടി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നാട് മുഴുവൻ ടൂറ് നടത്തുകയാണെന്ന് പറഞ്ഞ് പരത്തി പ്രതിപക്ഷം നടന്നു ശീലിക്കുമ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നടപടികൾ സ്വീകരിക്കുന്നത് കണ്ണീച്ചോരയില്ലാത്ത പരിപാടിയായി പോയി ഒരു ഉപകാരമില്ലാത്ത സദസ്സാണെന്ന് സതീശനും സുധാകരനും പറഞ്ഞു നാക്കെടുക്കും മുമ്പെയല്ലേ അനകയ്ക്കും അഷ്ലമിനും സദസ്സ് തുണയായത് മകൾ അനകയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതായി ബന്ധപ്പെട്ട് പണം വാങ്ങി കബളിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിക്കെതിരെ മഞ്ഞിപ്പാട് സ്വദേശി വിജയചന്ദ്രൻ നൽകിയ പരാതിയിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമായി എന്ന് പറഞ്ഞു വാർത്ത വന്നത് അത് വെറും ഷോ ആണെന്ന് പറയാൻ ഇടവരുന്നതിന് മുമ്പേ തന്നെ അഷ്ലമിന്റെ എത്തി തിരൂരിലെ ഒമ്പത് വയസ്സുള്ള മുഹമ്മദ് അഷ്ലമിന് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന രണ്ട് ഹൃദയ ശസ്ത്രക്രിയകൾ നടത്താനുള്ള സർക്കാർ സഹായമാണ് ഒരുങ്ങിയത് അതും നവകേരള സദസ്സിൽ വന്ന പരാതിയിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് പരിഹാരം വന്നത് എന്നിട്ടും നവകേരള സദസ് ദൂർത്തെന്ന് പറഞ്ഞു നോക്കി അപ്പോഴും ഒന്ന് വാർത്ത പേരാവൂരിൽ നാല്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയെന്ന് പറഞ്ഞിട്ട് തുണയായത് അവകേരള സദസ്സ് എന്നൊക്കെ കാണുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഹൃദയം തകർന്നു പോയില്ലേ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ ഇത് തന്നെ കുടിയൊഴുപ്പികൾ ഭീഷണിയിലായിരുന്ന നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളുടെ ജീവിതമാണ് നവകേരള സദസ് മാറ്റിമറിച്ചത് പേരാവൂർ മുരിങ്ങോടിയിലെ ഇരുപത്തഞ്ച് കുടുംബങ്ങളുടെയും നമ്പിയോട് കുറിഞ്ചിയൻ പറമ്പിലെ പതിനേഴ് കുടുംബങ്ങളുടെയും പട്ടയ പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത് നവകേരള സദസ്സ് ഇങ്ങനെ ജനപ്രിയമായി പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ താളം തെറ്റിയ മാനസിക നില വീണ്ടെടുക്കാൻ ഒരു മാനസികാരോഗ്യ കേന്ദ്രം തന്നെ തുടങ്ങേണ്ടി വരുമല്ലോ അത് ഓർക്കുമ്പോഴ